السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് സസന്തോഷം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് മാ റഅയ്തുൽ വജഅ അലാ അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേള നേരിൽ കണ്ട ആളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചാണ് പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ആ മഹാസൗഭാഗ്യത്തിന് അർഹത കിട്ടിയത്, ആ മഹാസൗഭാഗ്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് തൻ്റെ ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രം. അപ്പോൾ അവസാനത്തെ നിമിഷം മറ്റാരെക്കാളും കൂടുതൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് എന്തോ അതായിരിക്കും മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ളതും അടിസ്ഥാനപരമായിട്ടുള്ളതും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തുൽ വജഅ അലാ അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണവേളയിൽ ഉണ്ടായതിനേക്കാൾ കഠിനമായ വേദന മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ആലോചിച്ചു നോക്കുക. പ്രവാചകനെക്കുറിച്ച്, ആ ഒരു രൂപം പ്രവാചകനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ വേദന എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ചു നോക്കുക. കാരണം ആ വേദന അനുഭവിക്കാതെ, ആസ്വദിക്കാതെ, തിരിച്ചറിയാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണസമയത്ത് എല്ലാവരും അനുഭവിക്കുന്ന ആ വേദന പ്രവാചകനും അനുഭവിച്ചിരുന്നു എന്നാണ്. ആരെങ്കിലും അല്ലാഹു ഒഴിവാക്കുമായിരുന്നുവെങ്കിൽ പ്രവാചകന് ഒഴിവാക്കുമായിരുന്നില്ലേ എന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ നമ്മളുടെ അവസ്ഥ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശയ്യയിലുള്ള അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. പ്രവാചകനുണ്ടായതിനേക്കാൾ കഠിനമായ വേദന, മരണവേദന മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല എന്ന് നോക്കുക. നാം മരണസമയത്ത് ഏവരും അനുഭവിച്ച് ആസ്വദിച്ചറിയുന്ന ഒരു വേദനയുണ്ട്. ഇതിനാണ് നമ്മൾ സാധാരണ സക്കറാത്തുൽ മൗത്ത് എന്ന് പറയാറുള്ളത്. ഖുർആൻ ആ പ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. വജാഅത്ത് സക്കറത്തുൽ മൗത്ത് ബിൽ ഹഖ്ഖി ദാലിക മാ കുന്ത മിൻഹു തഹീദ്. ശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം ഖാഫിലെ 19-ാമത്തെ വചനം. സക്കറത്തുൽ മൗത്ത് എന്ന് വെച്ചാൽ മരണവെപ്രാളം എന്നർത്ഥം. മരണവെപ്രാളം യാഥാർത്ഥ്യമാവും, യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. വജാഅത്ത് സക്കറത്തുൽ മൗത്ത് ബിൽ ഹഖ്ഖി ദാലിക മാ കുന്ത മിൻഹു തഹീദ്. എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ അത്. മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണല്ലോ. എത്രയോ കൂടി ജീവിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം. എന്തെല്ലാം കാര്യങ്ങൾ ഇനി എനിക്കെൻ്റെ മുമ്പിലുണ്ട്, അതെല്ലാം സാക്ഷാത്കരിക്കണം, അതിനെനിക്ക് ആയുസ് വേണം, ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ് പ്രിയമുള്ളവരെ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുകയും വേണം, അതിന് പ്രയത്നിക്കുകയും വേണം. മരിക്കും എന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മരിക്കാനുള്ളവനാണെന്ന് പറഞ്ഞിരിക്കേണ്ടവനല്ല മനുഷ്യൻ. വിശിഷ്യ വിശ്വാസി അവൻ സദാ ജാഗരൂകനാകേണ്ടവനാണ് എല്ലാ കാര്യങ്ങളിലും, ജാഗ്രത പുലർത്തേണ്ടവനാണ് എല്ലാ കാര്യങ്ങളിലും. പക്ഷേ തൊട്ടു മുമ്പിൽ നിഴലുപോലെ ഒപ്പം മരണമുണ്ട് എന്നുള്ള ബോധം മറക്കുകയും ചെയ്യരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ സക്കറത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വെള്ളം നിറച്ച ഒരു പാത്രമുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ കൈ വെള്ളത്തിൽ മുക്കുകയും അതുകൊണ്ട് മുഖം തടവുകയും ചെയ്തിരുന്നു പ്രവാചകൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
മരണത്തിന് അതികഠിനമായ വേദനയുണ്ട്, വെപ്രാളമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പറയേണ്ടി വരും ആ നിമിഷത്തിൽ! ആ സന്ദർഭത്തിൽ വല്ല ഓർമ്മയുമുണ്ടോ എനിക്ക് നിങ്ങൾക്കും? പ്രവാചകന്റെ അവസ്ഥയാണിത് പറയുന്നത്. എന്നിട്ട് ആ കൈകൊണ്ട് തൊട്ട് മുഖത്ത് തടകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ കൈകൊണ്ട് അവിടെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് പ്രവാചകന് തടവി കൊടുത്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നമുക്ക് കാണാം. അക്കൂട്ടത്തിൽ പറഞ്ഞതാണ്, പ്രവാചകന്റെ മരണവേദനയേക്കാൾ കഠിനമായ മരണവേദന മറ്റാർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സക്രത്തുൽ മൗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, എല്ലാവരും അതിൻ്റെ പിടിയിൽ കൂടേണ്ടി വരും എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. ആ നിശ്ചിതാവധി, അതിൽ എല്ലാവരും പെടും, പ്രവാചകനും പ്രവാചകൻ ഉൾപ്പെടെയുള്ള സർവ്വ മനുഷ്യരും അതിൻ്റെ പിടുത്തത്തിൽ പെട്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത രൂപത്തിലാണ് ഇക്കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വെപ്രാളവും വേദനയും സത്യനിഷേധിക്ക് നേരിടേണ്ടി വരുമെന്നത് തർക്കരഹിതമായ കാര്യമാണ്. നനഞ്ഞ പഞ്ഞിയിൽ നിന്നും മുള്ളു നിറഞ്ഞ കമ്പ് വലിച്ചെടുക്കുന്നത് പോലെയാണ് സത്യനിഷേധിയുടെ ആത്മാവിനെ പുറത്തെടുക്കുക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്നെയുമല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ ഇക്കാര്യം പറയുന്നത്. അതേസമയം സത്യവിശ്വാസിയാണെങ്കിൽ അവനും വേദനയുണ്ടാകും, പക്ഷേ സത്യനിഷേധിയുടെ അത്ര വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവൻ്റെ റൂഹ്, അവൻ്റെ ആത്മാവ് കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും പോലെ മലക്കുകളുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നു പോകുമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നത് നാം മറക്കാതിരിക്കുക, നാം ഓർക്കുക. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ കള്ളം കെട്ടിച്ചമച്ച് പറയുകയോ തനിക്ക് യാതൊരു ബോധവും നൽകപ്പെടാതെ എനിക്ക് ബോധന ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? വമൻ അളമു മിമ്മൻ ഇത്തറ അലല്ലാഹി കദിമൻ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈഉൻ വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ് വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. ആ അക്രമികളായ ആളുകൾ മരണവിപ്രാരത്തിലായിരിക്കുന്നത് രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ നിഷേധി അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞതിൻ്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണെന്ന് മലക്കുകൾ പറയും എന്ന് 6-ാം അധ്യായം 93-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പിതാവേ, മരണസമയത്ത് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് താങ്കൾ പറയാറുണ്ടായിരുന്നല്ലോ. താങ്കൾ തന്നെയാണ് ആ വ്യക്തി, അതുകൊണ്ടൊന്ന് വിശദീകരിച്ചു തരിക. മകൻ ഉപ്പയോട് പറയുകയാണ്, അംറു ഇബ്നുൽ ആസ് മരണശയ്യയിൽ കിടക്കുമ്പോൾ മകൻ ഉപ്പയോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആവശ്യപ്പെടുന്ന ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, എൻ്റെ ശരീരം ഒരു പലകയിൽ കിടത്തിയിരിക്കുന്നത് പോലെയാണ്, വിഷം ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. മുള്ളു നിറഞ്ഞ ഒരു കമ്പ് എൻ്റെ കാൽഭാഗത്തു നിന്നും തലയുടെ മധ്യം വരെ വലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ യുദ്ധക്കളത്തിൽ രക്തസാക്ഷിയായി വീഴുന്നവർക്ക് സക്രാത്തുൽ മൗത്ത് കുറച്ചു കൊടുക്കും എന്ന് ചില ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. തുർമുദിയും നസായിയും ദാരിമിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണത്. അപ്പോൾ വിശ്വാസികൾക്കാണ് ഒരല്പസമാധാനമുണ്ടാവുക. അതിന് വിശ്വാസിയാകണം. പ്രവാചകൻ പോലും മരണത്തിൻ്റെ മരണവെപ്രാളത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. പ്രവാചകനെ പോലെ വേദനിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മരണവേളയിൽ പ്രവാചകന്റെ തല ആരുടെ മടിയിലാണോ വെച്ചിരുന്നത് ആ സഹധർമ്മിണിയാണ് ആ പറഞ്ഞത്. ഓർക്കുക പ്രിയമുള്ളവരെ, ഒരുങ്ങുക മരണത്തിന് വേണ്ടി. മലക്കുകൾ വന്ന് ആത്മാവിനെ സന്തോഷത്തോടെ ഊരിക്കൊണ്ടുപോകുന്ന
യാതൊരു പ്രയാസവുമില്ലാത്ത നിലയിലുള്ള നല്ല മരണം കൈവരിക്കുവാനുള്ള ശ്രമം വിശ്വാസത്തിലും ആദർശത്തിലും പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ഉറപ്പുവരുത്തുക അല്ലാഹുവേ. അതിന് ഈ സാധുക്കളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ നീ രക്ഷിക്കണമേ നാഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.